സർവ്വമേഖലയും തകർന്ന് തരിപ്പണമായ പാകിസ്ഥാന് കനത്ത പ്രഹരമേൽപ്പിച്ച് പാകിസ്ഥാനി രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഇന്റർബാങ്ക് ട്രേഡിംഗിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഒരു രൂപയിലധികമാണ് മൂല്യം ഇടിഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഡോളറിനെതിരെ പാകിസ്ഥാൻ രൂപ 168.94 എന്ന രീതിയിലാണ് വ്യാപാരം നടന്നത്. അടുത്ത കാലത്ത് ഏറ്റവും താഴ്ന്ന മൂല്യമായിരുന്നു ഇത്. ഇതോടെ ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന കറൻസി ഉപയോഗിക്കുന്ന രാജ്യമെന്ന പേരുദോഷം കൂടി പാകിസ്ഥാന് ചർത്തിക്കിട്ടി. കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെങ്കിലും മൂല്യം പിടിച്ചു നിർത്താനുള്ള നടപടികളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഇടപെടൽ വൈകിയാൽ രൂപയുടെ മൂല്യം ഇനിയും കുറയുമെന്നും അത് രാജ്യത്തിന്റെ സമസ്ത മേഖലകളെയും ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രൂപയുടെ മൂല്യം ഇടിയുന്നത് ഉപഭോക്തൃ വിപണിയിൽ കൂടുതൽ പണപ്പെരുപ്പത്തിന് കാരണമാവുകയും പൊതുജനങ്ങളെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ബാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. ഭരണാധികാരികളുടെ കെടുംകാര്യസ്ഥതയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ മോശം അവസ്ഥയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തുന്നത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണമില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിലാണ് രാജ്യം. കിട്ടുന്ന പണം ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും ചിലവാക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റിൽ പോലും കുറവ് വരുത്തിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ആവശ്യമായ കോവിഡ് വാക്സിൻ വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലായിരുന്നു പാകിസ്ഥാൻ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.